വോട്ട് ചെയ്യുന്നതിനായി വോട്ടിംഗ് യന്ത്രത്തിലെ ബട്ടൺ അമർത്താൻ പേന ഉപയോഗിക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ആളുകൾ വോട്ട് ചെയ്യാൻ പേന ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. പോളിംഗ് ഉദ്യോഗസ്ഥർ ഇത് ഉറപ്പാക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തിൽ പറയുന്നു. വോട്ട് ചെയ്യുന്നതിനായി വോട്ടിംഗ് യന്ത്രത്തിലെ ബട്ടൺ അമർത്താൻ പേന ഉപയോഗിക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കോവിഡ് ഭീതിയെ തുടർന്ന് ആളുകൾ വിരലുകൾ ഉപയോഗിക്കാതെ പേന കൊണ്ട് വോട്ട് ചെയ്യുന്നത് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നിർദ്ദേശം. പോളിംഗ് ഉദ്യോഗസ്ഥർ ഇത് ഉറപ്പാക്കണമെന്നും കമ്മീഷൻ അറിയിച്ചു. നേരത്തെ വോട്ട് ചെയ്യാൻ എത്തുന്നവർ പേപ്പറിൽ ഒപ്പുവെക്കാനായി പേന കയ്യിൽ കരുതണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് പേന ഉപയോഗിച്ച് തന്നെ ആളുകൾ വോട്ട് ചെയ്യാനും ആരംഭിച്ചത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. വടക്കൻ കേരളത്തിലെ കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. വോട്ടെടുപ്പ് ആരംഭിച്ച രാവിലെ 7 മണിക്ക് തന്നെ പല കേന്ദ്രങ്ങളിലും വോട്ടർമാരുടെ നീണ്ട നിരയാണ് കാണാൻ സാധിച്ചത്. മന്ത്രി ഇ.പി. ജയരാജൻ, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരാലി ഷിഹാബ് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി MP എന്നിവർ വോട്ടെടുപ്പ് ആരംഭിച്ച രാവിലെ 7 മണിക്ക് തന്നെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. LDF ചരിത്ര വിജയം നേടും എന്ന് ഇ.പി. ജയരാജൻ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ UDF തൂത്തുവാരുമെന്ന പ്രതീക്ഷ ഹൈദരാലി ഷിഹാബ് തങ്ങൾ പങ്കുവച്ചു. ഭരണവിരുദ്ധ വികാരമുണ്ടാകുമെന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NDA വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പ്രതികരിച്ചു. നല്ല രീതിയിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ BJP ഭരണത്തിൽ വരും. നരേന്ദ്രമോദിയോടുള്ള ആഭിമുഖ്യം കേരളത്തിലുണ്ട്. ശക്തമായ പോരാട്ടമുണ്ടാകുമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. എല്ലാ വാർഡുകളിലും സുസംഘടിതമായ ശാസ്ത്രീയമായി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും എല്ലാ കുപ്രചരണങ്ങളെയും അതിജീവിക്കാനുള്ള ശക്തമായ സംഘടനാ സംവിധാനവും NDA ഒരുക്കിയിട്ടുണ്ട്. വലിയ മുന്നേറ്റമുണ്ടാക്കും. കഴിഞ്ഞ തവണത്തേക്കാൾ 4 ഇരട്ടി സീറ്റുകൾ ലഭിക്കും എന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ UDF റെക്കോർഡ് വിജയം നേടുമെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിച്ചു. 14 ജില്ലകളിലെ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടതിലൂടെയാണ് ഇക്കാര്യം ബോധ്യപ്പെട്ടതെന്നും മുല്ലപ്പള്ളി വ്യക്തമാക്കി. കോഴിക്കോട് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വോട്ടെണ്ണൽ 16 രാവിലെ 8 ആരംഭിക്കും. കോവിഡ് ബാധിതർക്ക് വിതരണം ചെയ്ത സ്പെഷ്യൽ വോട്ടുകൾ ഉൾപ്പെടെയുള്ള പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. വോട്ടെണ്ണലിന് ഒരുക്കം പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ അറിയിച്ചു. ത്രിതല പഞ്ചായത്തുകളിലെ വോട്ടെണ്ണൽ ബ്ലോക്ക് തലത്തിലായിരിക്കും. മുനിസിപ്പാലിറ്റികളിലേതും കോർപ്പറേഷനുകളിലേതും അതാത് സ്ഥാപനങ്ങളുടെ വിതരണ സ്വീകരണ കേന്ദ്രങ്ങളിൽ നടക്കും. ഒരു വാർഡിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലെയും വോട്ടെണ്ണൽ ഒരു ടേബിളിൽ ക്രമീകരിക്കും. സംസ്ഥാനത്താകെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് വരണാധികാരിക്ക് ഒരു ഹാളും ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകൾക്ക് പ്രത്യേക കൗണ്ടിംഗ് ഹാളുകളും സജ്ജീകരിക്കും. മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഓരോ വരണാധികാരിക്കും പ്രത്യേക കൗണ്ടിംഗ് ഹാളും പരമാവധി 8 പോളിംഗ് സ്റ്റേഷനുകൾക്കും ഒരു ടേബിൾ. വോട്ടെണ്ണലിന്റെ പുരോഗതി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ട്രെൻഡ് വെബ്സൈറ്റിൽ തത്സമയം ലഭിക്കും. 4 ജില്ലകളിലെ 354 തദ്ദേശ സ്ഥാപനങ്ങളിലെ 6867 വാർഡുകളിലേക്കാണ് വിധിയെഴുത്ത്. വൈകുന്നേരം 6 വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. 89,74,993 വോട്ടർമാർക്കാണ് 3ാം ഘട്ട വോട്ടെടുപ്പിൽ സമ്മതിദാനാവകാശമുള്ളത്. ഇതിൽ 42,87,597 പുരുഷന്മാരും 46,87,310 സ്ത്രീകളും 86 ട്രാൻസ്ജെൻഡേഴ്സും ഉൾപ്പെടുന്നു. ഇന്ന് വോട്ട് ചെയ്യുന്നതിൽ 71,906 കന്നി വോട്ടർമാരാണുള്ളത്. ആകെയുള്ള 10,842 പോളിംഗ് ബൂത്തുകളിൽ 1,105 പ്രശ്നബാധിത പോളിംഗ് ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ജോലിക്കായി 52,285 ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. രാഷ്ട്രീയം തിളച്ചുമറിയുന്ന ഈ ജില്ലകളിലാണ് ആദ്യ 2 ഘട്ടങ്ങളായി വോട്ടെടുപ്പ് നടന്ന 10 ജില്ലകളേക്കാൾ കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകളുള്ളത്. 10,842 പോളിംഗ് ബൂത്തുകളിൽ 1,105 പ്രശ്നബാധിതമാണ്. പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ വോട്ടെടുപ്പ് അവസാനിക്കുന്നതുവരെ സർട്ടിഫൈഡ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കോവിഡ് ബാധിതർക്കും ക്വാറന്റൈനിലാകുന്നവർക്കും ആരോഗ്യവകുപ്പ് നൽകുന്ന സാക്ഷ്യപത്രം ഹാജരാക്കി PPE കിറ്റ് ധരിച്ച് അവസാന മണിക്കൂറിൽ വോട്ട് ചെയ്യാം. സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് കോഴിക്കോട് മാവൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡിലെയും കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ തില്ലങ്കേരി ഡിവിഷനിലും വോട്ടെടുപ്പ് മാറ്റിവച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.